അല്ല ഫ്ലഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു. അപ്പൊ വെള്ളം ഇവിടുന്ന് വരും? ആ ഇലക്ട്രിസിറ്റി ഇല്ല, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. 6,000 to 18,000 ഇതിന് എത്ര രൂപ വരും? മിനിമം 6,000 rupees മുതൽ ഓട്ടോമാറ്റിക് ക്ലീനിങ് കാര്യങ്ങൾ നടക്കും. ആ ഓക്കെ ഓക്കെ. സ്റ്റീൽ ആകുമ്പോഴത്തേക്ക് തുരുമ്പിക്കുന്ന രസമായിട്ട് ഇല്ല, പിടിപ്പിക്കും. ലോക്കാണ് അല്ലേ? ഒരു സാധനം ഇതിനുള്ളിലോട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? മോട്ടർ വെച്ച് കണക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിനൊരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ നമ്മൾ എത്ര എന്ന് പറയുന്നുണ്ടോ? നമസ്കാരം. ഇന്ന് നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കുള്ള ക്ലോസറ്റുകൾ ബാത്റൂമുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതേസമയം ഉപയോഗിക്കുമ്പോഴേക്കും പലർക്കും ഇത് ഒരു പ്രശ്നമാവുമോ എന്ന ടെൻഷനുള്ള ഒരു പ്രൊഡക്റ്റും. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് ഫ്ലഷ് ടാങ്ക് ലെസ് ആയിട്ടുള്ള, ഫ്ലഷ് ടാങ്ക് ഉണ്ടാവില്ല ആ ക്ലോസറ്റിന് എന്നാണ് പ്രത്യേകത. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തന രീതികൾ എന്താണ്, അതിൻ്റെ ഗുണം, അതിൻ്റെ ദോഷം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ എന്റെ ഒപ്പം ഉള്ളത് രിതേഷ് ഭായ്. നമസ്കാരം സാർ. നമസ്കാരം. അതായത് ഞാൻ ഇതുവരെ സാനിറ്ററി വെയറിന്റെ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ല. സാനിറ്ററി വീഡിയോസിന്റെ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു ഇത് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോ അന്നേരമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു വിവരം പറയുന്നത്. ഞാൻ ഇത് രണ്ടും ഞാൻ കാണിച്ചിട്ടില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ. ഒന്ന് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കിന്റെ, പിന്നെ ഒന്നുള്ള ഫ്ലഷ് ടാങ്ക് എന്ന് പറഞ്ഞ സംഗതി ഓപ്പണും അല്ല. അത് നമ്മളിന്ന് കാണാൻ പോകുന്ന ആദ്യം കാണുന്ന നമുക്കൊരു കാര്യം, കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക്, കറക്റ്റ് ആണ്, അതിന്റെ ഒരു ഡീറ്റെയിലിംഗിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ടാങ്ക് ഇല്ലാത്തതിലോട്ട് വരാം അല്ലേ? അപ്പൊ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തുഷാറിലാണ്, പാലക്കാടാണ്. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിന് ശേഷം പറയാം. പ്രൊഡക്റ്റിലേക്ക് വരാം. 100% ഹരിയേട്ടനാണോ കാണിച്ചു തരാൻ പോകുന്നത്? ഹരിയേട്ടനാണ് നമ്മുടെ ഹെഡ് പ്ലംബിംഗ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ നോക്കുന്ന മൂപ്പറാണ്. അപ്പോൾ മൂപ്പർ സർക്ക് ഇതെല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു തരും. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. ആയിക്കോട്ടെ. ബേസിക് ആയിട്ട് ഇദ്ദേഹം നമ്മുടെ പ്ലംബറാണ്, പ്ലംബിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. നമുക്ക് അതുകൂടെയാണ് വേണ്ടിയത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ. കൺസീൽഡ് ടാങ്ക് ആണ്. ഈ കൺസീൽഡ് ടാങ്ക് നമുക്ക് വരുന്നത് വിത്ത് ഫ്രെയിമോട് കൂടിയാണ് വരുന്നത്. ഓ, വിത്ത് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതൊന്ന് ഔട്ടർ ഫ്രെയിം ഉണ്ടാവും. ഓ, ഫ്രെയിമിന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിന്റെ നമുക്ക് ലെവലും കാര്യങ്ങളൊക്കെ പക്കായിരിക്കും. നമുക്ക് പിന്നീട് ഒരു പ്രശ്നം നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. ഓ, ഇതാണോ ഫ്രെയിം? ഇതാണ്, അല്ല, ഈ ഔട്ടർ ബോഡി കാണുന്നതാണ് ഫ്രെയിം. ഓ, ഇതാണ് ഫ്രെയിം അല്ലേ? ഇത് സ്റ്റീലാ? സ്റ്റീൽ തന്നെയാണ്. ഓ, സ്റ്റീലാണ്. അതായത് ഇത് നമ്മൾ ഹാഫ് ഫ്രെയിം ആണ് അല്ലേ? വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് ആദ്യത്തെ തന്നെ എന്റെ ഒരു സംശയം ചോദിക്കാം. കോൺക്രീറ്റിൽ വെക്കുമ്പോ ഇത് സ്റ്റീൽ ആകുമ്പോഴത്തേക്ക് തുരുമ്പിക്കുന്ന രസമായിട്ട് ഇല്ല. ഇതിനകത്ത് ഇനി ഇപ്പൊ നമ്മളൊരു പെയിന്റിംഗിന്റെ വേണ്ട ആവശ്യമുണ്ടോ? ഒന്നും വേണ്ട, ഡയറക്റ്റ് നമ്മൾ ചെയ്തോണ്ട് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അടുത്ത നിങ്ങളുടെ അടുത്ത ഇതിലോട്ട് പോട്ടെ. ഇതിൽ നമുക്ക് വേറെ ഐറ്റം വരുന്നത് ഇത് രണ്ടുമാണോ കണക്ഷൻ പൈപ്പ്സ്? ആ, ഇതിങ്ങനെ ഊരി എടുക്കാം അല്ലേ? ഓ ഓക്കെ. ആ, ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലേ? ആ, ഇങ്ങനെ വെച്ചില്ല. ആ, വെച്ചിട്ട് നമ്മൾ ഇത് വാഴ ഫിറ്റ് ചെയ്യണം. രണ്ട് സൈഡിലും രണ്ട് ക്ലാമ്പ് ഉണ്ട്. ഇതും 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 ഇതിനെ രണ്ടും ഓപ്പൺ ചെയ്യുക. ആ, ഓപ്പൺ ചെയ്യാനല്ലേ ഇതിങ്ങനെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നതേ നമ്മുടെ സ്റ്റീലിന്റെ സ്റ്റീൽ വിൻഡോസ് ഒക്കെ ചെയ്യത്തില്ല, സ്റ്റീൽ വിൻഡോസിന് ഈ സെയിം പ്രോസസ് ആണ് അതിനകത്തും കൊണ്ടുവരുന്നത്. അതായത് ക്ലാമ്പ് ഡയറക്റ്റ് വിത്തിയിലോട്ട് കൊടുക്കുന്ന രീതി ഇല്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് പിടിപ്പിക്കും. പിടിപ്പിക്കും. ലോക്കാണ് അല്ലേ? ഈ സൈഡിലുണ്ട്. പിന്നെ ആ കറക്റ്റ് കറക്റ്റ്. ഇതിലൊരു പ്രധാന സംഗതി എന്താന്ന് വെച്ചാൽ, ദാ ഈ ഒരു സാധനം ഇതിനുള്ളിലോട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? യെസ്. ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ ചെയ്യാം. കൺസീൽഡ് ചെയ്യാം, ഓക്കെ. പിന്നെ ഇത് പുറത്ത് വെച്ചിട്ട് ഭിത്തി പോലെ കെട്ടിയിട്ടും ചെയ്യാം. അതായത് ഒരു സ്റ്റെപ്പ് കട്ടിംഗ് പോലെ ചെയ്തിട്ടല്ലേ, സ്റ്റെപ്പ് നമുക്കൊരു ലെഡ്ജ് വാൾ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യൽ വാൾ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. സ്ട്രക്ചർ ഇതാണ് ആക്ച്വലി. ഇനി ഇതിനകത്ത് കുറെ ഏറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷനിലോട്ട് നമുക്ക് വരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി. ആ, അതുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഇത്രയും ക്ലാംസ് വരുന്നുണ്ടോ ഇതിനകത്ത്? ഓ, ഈ ചെറിയ സാധനമാണ്. ബോൾട്ട് ഇതാണ് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എപ്പോഴേലും ഒരു വീട്ടിൽ ചെയ്യുന്നത് കാണിക്കണം കേട്ടോ.
കാരണം വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊരു മോക്കപ്പ് എന്നുള്ള രീതിക്ക് ഒരു ഇവരുടെ ഷോറൂമിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യുകയാണ്. ഷോറൂമിൽ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക്. ബെറ്റർ ആയിരിക്കും. അതെ, ആ ഓക്കെ. ഇത് ഇവിടെയാ വരിക അല്ലേ? ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ ഇനി അടുത്തത്, ഇതിപ്പോ നമ്മള് പ്ലാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിംഗ് ചെയ്തിട്ട് ഇത് ക്ലോസറ്റിന്റെ വാട്ടർ ലൈൻ ആണ്. ഓ ഓ ഓക്കെ. ഇത് ഫ്ലഷ് ചെയ്യും. ഈ ഫ്ലഷ് ചെയ്താൽ ഇത് വെള്ളം, ഇത് ഔട്ട്ലെറ്റ് വേസ്റ്റ് പോണ്ട്. ഇത് വെളിയിൽ കൂടെയും ചെയ്യാം, നിലത്തുകൂടിയും ചെയ്യാം. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ശരി. അപ്പൊ ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന, ഇനി ഇതിന്റെ എങ്ങനെ ഒരു വോളിലോട്ട് സെറ്റ് ചെയ്യുന്നോടൊന്ന് പറഞ്ഞു തന്നാട്ടെ. ആ ഈ സെറ്റ് ചെയ്ത് അഴിച്ചിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും അല്ലേ? ഇതാണ് കൺസീൽഡ് ചെയ്യുന്ന ടാങ്ക്. ഇത് ടൈൽസ് ആയിട്ട് വരും. ഓ, ഏറ്റവും അധികം ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോണേ, ഇതൊരു കംപ്ലൈന്റ് വന്നു എന്ന് കരുതുക. കാര്യം ഇതൊക്കെ പ്രൊഡക്റ്റ് ബേസിൽ കംപ്ലൈന്റ് വരാം. എല്ലാ പ്രൊഡക്റ്റ് ഏറ്റവും കംപ്ലൈന്റ് വരത്തില്ല എന്ന് പറയാൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. വന്നു വന്നു ഏത് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും? ഈ ഒരു സ്പേസ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതെ, നാളെ നമ്മൾ ഇത് ഫിക്സ് ചെയ്തു, ഇത് കോൺക്രീറ്റ് വെച്ച് ക്ലീൻ ചെയ്തു, ക്ലോസ് ചെയ്തു, ദെൻ ടൈൽസ് ഒക്കെ ഒട്ടിച്ചു, അപ്പോഴും നമുക്ക് ആ പ്ലേറ്റിന്റെ ഭാഗം ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ പ്ലേറ്റ് ഈസി ആയിട്ട് ഊറാൻ പറ്റും. നമ്മൾ എടുത്ത സാധനം, പ്ലേറ്റ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ് നമ്മൾ ഈ സാധനം, ഈ പ്ലേറ്റ്, ഓക്കെ, ഈ പ്ലേറ്റ് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഈ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇത് മൊത്തം ഓപ്പൺ ആയിരിക്കും. ഈ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് കൈ ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിലുള്ള എല്ലാ പാർട്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഈ മെക്കാനിസം പുറത്തെടുത്ത് ഇപ്പൊ ഇതിൽ വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ക്ലീൻ ആയി ക്ലീന് ഇതാണ് മെയിൻ കാര്യം. ആകെ ഇത്ര ഉള്ളൂ ഇതിനകത്ത് വരാനായിട്ട്, അത്ര ഉള്ളൂ. പിന്നെ പമ്പിന്റെ കാര്യം അതും നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇതില് എല്ലാ സാധനവും റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കൂടി ഈ ബോക്സ് മാത്രമാണ് ഫിക്സഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് എടുക്കാനും പറ്റും, ഫിക്സ് ചെയ്യാനും പറ്റും. ആകെ കൂടി കംപ്ലൈന്റ് വരുന്നത് ഒരേ ഒരു സമയത്താണ്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ബോക്സിലുള്ള ഡാമേജ് വരുത്തി കഴിഞ്ഞാലോ, നമ്മൾ ഒരാള് പണി ചെയ്തിട്ട് പോയി, പ്ലംബർ വർക്ക് ചെയ്തിട്ട് പോയി, ടൈൽസ് ഒട്ടിക്കുന്ന ആള് വല്ല ഡ്രില്ലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡാമേജ് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഒരു പ്രാവശ്യം പക്കയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 വർഷം ആയാലും ശരി, 20 ഇയേഴ്സ് ആയാലും ശരി, ഒന്നും സംഭവിക്കില്ല. നമ്മളൊക്കെ 5-star ഹോട്ടൽസിൽ അല്ലെങ്കിൽ പ്രീമിയം ഹോട്ടൽസ് പോയി കഴിഞ്ഞാൽ ഇതേ കാണുള്ളൂ. അപ്പൊ അവര് ഡെയിലി കുത്തി പൊളിക്കുന്ന, ഇതെന്ത് മെറ്റീരിയല്? ഇത് ഫൈബറോ പ്ലാസ്റ്റിക്കോ അതോ FRP? ഇത് പ്രീമിയം പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഈ സാധനം നമുക്ക് വീണ്ടും ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യാം. ഇവിടുന്ന് ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് പിടിക്ക, വാട്ടർ പ്രഷറിന് വല്ല പ്രശ്നങ്ങളോ ഇതിന് വെച്ചാൽ? ഇതിനൊരു പ്രശ്നമില്ല. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഫ്ലഷ് പോലെ തന്നെയാണ്. ഓ, സ്വാഭാവികമായിട്ടും റേറ്റിലോട്ട് വരുന്നതിന് മുമ്പ് ഇതിനൊരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ നമ്മൾ എത്ര എന്ന് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ മാനുഫാക്ചറിംഗ് ആയിട്ട് നമുക്ക് 7-10 ഇയേഴ്സ് ഉണ്ട്. 7 ഇയേഴ്സിന്റെ വാറന്റി ത്രൂ കമ്പനി നമുക്ക് കിട്ടും. ഒരു കംപ്ലൈന്റ് വരാം, ഓരോ ഐറ്റത്തിന്റെ ഡിഫറെന്റ് വാറന്റി ഉണ്ടാവും. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ്സും വരത്തില്ല. ഇത് റേറ്റ് വരുമ്പോഴത്തേക്ക് എത്ര വട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം? നമുക്കൊരു പ്രീമിയം ബ്രാൻഡ്, നല്ല നമ്മളൊരു ഹിന്ദുവേര്, സൊമാനി, കോലര്, ജാഗ്വാർ, ജെബ്രിൻഡ് അതിനൊക്കെ നമ്മൾ പോവാണെങ്കിൽ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് ഒരു 7,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഗോസ് അപ് ടു 12,000-13,000 ഡിപെൻഡിങ് ഓൺ ദി ബ്രാൻഡ്. എങ്കിലും 15,000-ന് സാധനം കിട്ടും. ഏത് ക്ലോസറ്റിനും ഇത് വെക്കാം. വോൾ മൗണ്ടിംഗ് ഇവിടെ അല്ലേ? ഇതാണ് അതിന്റെ, ഇതാണ് വോൾ മൗണ്ടിംഗ് ക്ലോസറ്റ്സ്. ഇതിന് നമുക്ക് ടാങ്ക് കാണാൻ പറ്റില്ല. ഇതിന് നമുക്ക് ആ കൂടി കാണാൻ പറ്റുന്ന ഒരു പ്ലേറ്റ് മാത്രം ഇവിടെ വിസിബിൾ ആയിരിക്കും. ബാക്കി ഫുള്ളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒതുങ്ങി നിൽക്കും. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബട്ടൺ മാത്രം പ്രസ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ക്ലോസറ്റ്സിലാണ് നമുക്ക് ഈ ടാങ്കിന്റെ ആവശ്യം വരുന്നത്. ആൻഡ് ദെൻ നമുക്കിത് ഇന്ത്യൻ ക്ലോസറ്റ്, നമ്മുടെ ഒറീസ പാൻ പറയില്ലേ, പഴയ ക്ലോസറ്റ്, പഴയ ക്ലോസറ്റ് അതിലേക്കും കൂടി യൂസ് ചെയ്യാം. അതിൽ യൂസ് ചെയ്യാം. ഓ, അതൊരു പുതിയ കാര്യം. നമുക്ക് ആ ഒരു വാൽവ് ആണ് പണ്ട് അത് യൂസ്, അതെ, ആ വാൽവ് മാറ്റിയിട്ട് നമുക്ക് ആ പ്ലേറ്റ് പിടിപ്പിക്കാം മതി. കാരണം മെക്കാനിസം സിമ്പിൾ ആണല്ലോ. ഈ ഒരു, അതെ അതെ, ഇത് മാത്രമല്ലേ ആവശ്യമുള്ളൂ അല്ലേ? ഇതിലൂടെ വെള്ളം മാത്രം വന്നാൽ മതിയല്ലോ. കാരണം ഔട്ട്ലെറ്റ് വേറെയാണ്, ഇൻലെറ്റ് ഇതാണ്. നോ പ്രോബ്ലം, നമുക്ക് ഇങ്ങനത്തെ ഏത് ക്ലോസറ്റ് യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റേറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ക്ലോസറ്റിന്റെ റേറ്റ് ഞാൻ പറയുമ്പോൾ ഡിപെൻഡ് ഓൺ 6,000, 6,000 മുതൽ തുടങ്ങും. ഗോസ് അപ് ടു 60,000, ബജറ്റ്, നമ്മുടെ ബജറ്റ് എന്താണോ അത് റേറ്റിൽ കിട്ടും. അപ്പോൾ ഇതിന്റെ റേറ്റ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, നമ്മൾ നിൽക്കുന്നത് 5th 1 2022 ആണ്. ഇത് വീണ്ടും റേറ്റ് മാറുന്നതനുസരിച്ച് ഡേറ്റിൽ ഒരു ക്ലാഷ് ആവണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡേറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും ഡേറ്റും ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പോൾ 2022 ഒരു സംഗതിയായിട്ടുള്ള
ഈ പ്രോഡക്റ്റ് ഇല്ല. അതായത് ഫ്ലഷ് ടാങ്ക് ഇല്ല, അങ്ങനല്ലേ? ഫ്ലഷ് ടാങ്ക് ഒഴിവാക്കാം. ടാങ്ക്ലെസ്, ടാങ്ക്ലെസ്. അതിന്റെ പേര് ടാങ്ക്ലെസ്. ടാങ്ക്ലെസ് ആണ്. ടാങ്കേ വേണ്ട, കൺസീൽ ടാങ്കും വേണ്ട, ഓപ്പൺ ടാങ്കും വേണ്ട. അപ്പൊ അതിലോട്ട് നമുക്ക് കടക്കാം. അതിലോട്ട് നമുക്ക് കടക്കാം. എയ്റോപ്ലെയിനിലേക്ക് എത്തി. ആ, എയ്റോപ്ലെയിനിലേക്ക് എത്തി അല്ലേ? അതെ. അത് സെയിം സാധനമാണ്. സെയിം ടെക്നോളജിയാണ്. ടെക്നോളജിയാണ് അല്ലേ? ടെക്നോളജി സെയിം തന്നെയാണ്. മിനിമം വാട്ടർ, മാക്സിമം ക്ലീനിങ്. എയ്റോപ്ലെയിനിൽ എനിക്ക് ഒന്ന് എയറിന്റെ ഇത് വരുന്നു. ഇത് അതിന്റെ തന്നെ ആ ടെക്നോളജി. വാട്ടറും വരും, പക്ഷെ 100% ക്ലീനിങ് ഉണ്ടാവും. മിനിമം വാട്ടർ ഉണ്ടാവും, പ്ലസ് ടാങ്ക് വേണ്ട, കൺസീൽ ടാങ്കും വേണ്ട, ഔട്ടർ ടാങ്കും വേണ്ട. വേറൊരു കുത്തി പൊളിക്കുന്ന പരിപാടിയില്ല. ഈ ടാങ്ക്, ഈ സാധനം വാങ്ങാം, ഡയറക്റ്റ് ചുമറിൽ ഫിക്സ് ചെയ്യാം, യൂസ് ചെയ്യാം. ആകെ കൂടി ഇതിന്റെ അടിയിലുള്ള ഒരു പൈപ്പ് ഉണ്ട്, അത് നമുക്ക് ഡയറക്റ്റ് ടാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആൾക്കാർ ഹെൽത്ത് ഫോസെറ്റ് യൂസ് ചെയ്യുമല്ലോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ആ ക്ലീനിങ്ങിന് ഹെൽത്ത് ഫോസെറ്റ് 3 ആക്കിയിട്ട് ഒരു ഹെൽത്ത് ഫോസെറ്റിൽ കൊടുക്കാം, ഒരു ടാപ്പിൽ കൊടുക്കാം, ഒരു നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ്, ഇതാണല്ലേ ആ ക്ലോസറ്റ്? ഇതാണ്. ഓ ഓക്കെ. ഓ ഇതാണല്ലേ ഫ്ലഷ് ബട്ടൺ? ചെറിയൊരു വിരൽ കൊണ്ട് അല്ല, ഫ്ലഷ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളോ? അത്ര ഉള്ളു. അപ്പൊ വെള്ളം ഇവിടുന്ന് വരും. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓ ഓ ഓ, ഇവിടുന്നാണ് വെള്ളം വരുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞു തന്നെ ഇതെങ്ങനെയാണ്? ഡ്യൂറാസെല്ലിന്റെ ഇടണം. നാല് ബാറ്ററി ആണേ. ഡ്യൂറാസെല്ലിന്റെ ബാറ്ററി 440 രൂപയാണ് ഇപ്പോഴത്തെ ഒരു വില. ഒറിജിനൽ തന്നെ ഇടണം. 360 ടച്ച് ആണ്. അതായത് ഇത് 360 പ്രാവശ്യം പ്രസ് ചെയ്യുന്നവരെയാണ് ഇതുള്ളൂ. ഒരു ഏകദേശം കണക്ക് എല്ലാവരും വെച്ചുകൊള്ളുക. ഇനി ഇതെല്ലാം ഇതിന്റെ ബാറ്ററീസ് ആണ്. ഇതില് ഇലക്ട്രിസിറ്റി ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ല, ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, ബാറ്ററി വർക്ക് ചെയ്യുന്ന സാധനമാണിത്. ഇതേശം എനിക്കൊരു സംശയം ഇല്ലാത്ത ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഇതില് എന്തെങ്കിലും നാളെ ഒരു അവസരത്തിൽ കംപ്ലൈന്റ് വരികയാണെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ് മാത്രമല്ലേ വരാൻ സാധ്യതയുള്ളൂ? മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇൻ കേസ് മെക്കാനിസത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഒന്നും വേണ്ട, ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ഈ യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഇത് പൊക്കിയെടുക്കാം. യൂണിറ്റ് പൊക്കിയെടുക്കാം, റീപ്ലേസ് ചെയ്യാം. ആകെ ഇത്ര ഉള്ളൂ സംഭവം? ഇത്ര ഉള്ളൂ മെക്കാനിസം? അത്ര ടാങ്ക്, ടാങ്കോട് കൂടിയുള്ള അതിന്റെ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല. ഇല്ല ഇല്ല, വെരി സിമ്പിൾ. ജസ്റ്റ് ഈ ബാക്കിൽ ഈ നമ്മുടെ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ വെച്ച് നമുക്ക് കുറച്ചുകൂടി പ്ലംബർ ഫ്രണ്ട്ലി ആണ്. ആ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആണല്ലേ. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, ഇത് നേരെ ഭിത്തിയിലോട്ടാണോ, വോൾ മൗണ്ടഡ് ആണോ ഇത്? അത് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയും വേണം അല്ലേ? പ്രഷർ പമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യാനായിട്ട്. കൂടുതൽ കേറാൻ പാടില്ല, അതിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കാണിക്കുമല്ലോ, അത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കാണിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതനുസരിച്ച് നമുക്കത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഒരു ഓട്ടോമേറ്റഡ് എന്ന് വേണേ പറയാം, അങ്ങനെ തന്നെ അല്ലേ? 100% ഓട്ടോമേറ്റഡ് അല്ലേ? ഒരു ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഓ, ഇലക്ട്രിക്കൽ ബട്ടൺ ആണ്. ആ അതെ അതെ, ഒരു ഇലക്ട്രിക്കൽ ബട്ടണാണ് സർവത്ര ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ സർവീസ് ഒക്കെ അവൈലബിൾ ആണോ? എല്ലാം അവൈലബിൾ ആണ്. എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് കമ്പനി സർവീസ് ചെയ്തുതരും, ഒരു കുഴപ്പമുണ്ടാവില്ല, പ്രോബ്ലംസ് ഒന്നുമില്ല. അതെ, ഇത് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. ഇത് പല ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് 21st 2021 വന്ന മോഡലാണ്. 2021 2022 നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് റിസൾട്ടാണ് ചെയ്ത്. എല്ലാ വീടുകളിലും നല്ല ആണല്ലേ? ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പം അതിന്റെ റേറ്റ് പറഞ്ഞു, ഏകദേശം ഒരു 12,000 rupees ടാങ്കിന് 60,000 to 18,000, ഇതിന് എത്ര രൂപ വരും? ഇതിന് ഓൺലി MRP വരുന്നത് 15,000 rupees, 15,000 രൂപ. ചുരുക്കം പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് ടാങ്ക് ഉൾപ്പെടെ എടുക്കുന്നതിലും നല്ല ഇത് പറഞ്ഞ എടുത്ത് പോകുന്നല്ലേ? ഞാൻ പറഞ്ഞ റേറ്റിന്റെ ഇതല്ല പറഞ്ഞ, നോർമലി നമുക്ക് സ്പേസ് ഒരുപാട്, ക്വാളിറ്റി വൈസും ക്വാളിറ്റി വൈസ് വർക്ക് വൈസ് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അത് വർക്ക് ആണെങ്കിൽ 2 days ഫുൾ ഡേ പിടിക്കും. ഇതാകുമ്പോൾ 2 days 10 ക്ലോസറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓ, പിന്നെ തന്നെയല്ല ഈ പറഞ്ഞ പോലെ വേറെ അതിനായിട്ട് പ്രത്യേകിച്ച് സ്പേസ് ഇടുക ഒന്നും വേണ്ട അല്ലേ? വളരെ ഇപ്പൊ പുള്ളി പറഞ്ഞ കാണാ, ഇത് ശരിക്കും പ്ലംബർ ഫ്രണ്ട്ലി ആണ്, ഈസി ആയിട്ട് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് തന്നെയാണ്, അതിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇത് എപ്പോഴും പുതിയ പ്രോഡക്റ്റിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് താല്പര്യം ക്യൂരിയോസിറ്റി കൂടും. അപ്പൊ എനിക്ക് അത് ഇൻട്രോസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യൂസ്ഫുൾ സാധനമാണത്. ബാക്കി നമ്മൾ സാധാരണ ഐറ്റം കാണിക്കുന്ന പോലെ അല്ല, ഇന്നോവേറ്റീവ് പുതിയ പ്രോഡക്റ്റ് ആണ്. പ്ലസ് ഒരു കാര്യം പറഞ്ഞത്, 100% ക്ലീൻ ആവും. ബാക്കി ക്ലോസറ്റ് പറയാം, എയർ സക്കിംഗ്
ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോ ഇതൊരു ക്ലോസറ്റ് ഉണ്ട്, ഓക്കെ, ഇതിലേക്ക് നമുക്ക് ക്യാമറയുടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. അതെ. അപ്പൊ ചിലപ്പോ വെള്ളം ക്ലീൻ ആവാണ്, ചിലപ്പോ ഇവിടെ ഒരു കറ പിടിച്ചു വരാം. ഇതിലാവുമ്പോ അങ്ങനെ സംഭവിക്കില്ല, ആ ഒരു ബെഡില്ല. ആ ഒരു ശരിക്കും അങ്ങ് സ്ലോപ്പാ അല്ലേ? ഫുൾ സ്ലോപ്പാ, ഒരു സ്ലാൻഡിങ് ഇല്ല, ഫുൾ സ്ലോപ്പാ വരിക. ഫുൾ സ്ലോപ്പാണ്. അപ്പോൾ എയർ സക്കിംഗ് ടൈപ്പും കൂടിയാണ്. അപ്പോൾ മിനിമം വാട്ടറിൽ മാക്സിമം ക്ലീനിങ് ചെയ്ത് നമുക്ക് റിസൾട്ട് തരും. ഓ, ഇതിപ്പോൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചോട്ടെ. ഇനി നമ്മുടെ ഒരു സർവീസ് പ്രൊവൈഡിംഗ് കൂടെ ഒന്ന് പറയാമോ? ഞാൻ ആദ്യം ചോദിച്ച വെറുതെ തമാശയായിട്ട് ചോദിച്ചാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കണം. പലപ്പോഴും പലയിടത്തും ഒരു കാർപ്പൻ്റർ ഒരു വർക്ക് ചെയ്ത് കാണുമ്പോഴത്തേക്കും പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് ഇവർ അവൈലബിൾ ആണോ എന്ന്. ഇത് പാലക്കാട് ചിലപ്പോൾ കൊല്ലത്തു നിന്നായിരിക്കും ഇത് ചോദിക്കുന്നത് അല്ലേ, ഇടപാടത്തു നിന്നായിരിക്കും ചോദിക്കുന്നത്. നിങ്ങളിത് ഇവരെ അവൈലബിൾ ആക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും? അവൈലബിൾ ആക്കി കൊടുക്കാം. പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിപ്പം നമ്മൾ കാണിച്ച രണ്ട് സ്പെഷ്യൽ സാധനം മാത്രമാണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ സാനിറ്ററി വെയറിലും പി സി പി ഫിറ്റിംഗ്സിലും വെച്ചിട്ട്? നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ മൾട്ടി ബ്രാൻഡ് സാനിറ്ററി വെയർ നമുക്ക് അവൈലബിൾ ആണ്. എന്തുവരെയുണ്ട്? സൊമാനി ഉണ്ട്, നമുക്ക് പാരിവെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് പല ഗുജറാത്ത് ബ്രാൻഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ തുഷാർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കസ്റ്റമർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കാണിക്കല ചെയ്യാം, നമ്മുടെ കസ്റ്റമർ റിക്വയർമെന്റ് എന്താണ് അതനുസരിച്ച് നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ. സോ ചിലരുടെ ബജറ്റ് ഇപ്പോൾ മിനിമം 6,000 റുപ്പീസ് മുതൽ നമുക്ക് ടോപ്പ് എൻഡ് വരെ പോവാം. സിംഗിൾ പീസ്, ഇതിന് സ്യൂട്ട് ആണ് പറയാ, ഈ സ്യൂട്ട് പീസ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ കസ്റ്റമർക്ക് നമുക്കൊരു 6,000 മുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഗോസ് അപ് ടു 60,000. ഇതിൻ്റെ അടുത്ത് 1.5 ലക്ഷം വരെ ക്ലോസറ്റ് അവൈലബിൾ ആണ്. ഞാൻ വേണ്ടി സർക്ക് അതും കൂടി ഒരു കാണിച്ചു തരാം. 1.5 ലാക്സിന്റെ 1.5 ലാക്സിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കട്ടിംഗ് വെർഷൻ ആണ് ശരിക്കും നമ്മളിപ്പോൾ കാണിച്ച ആ പ്രോഡക്റ്റ് അല്ലേ. ഇതിന്റെ മുകളിൽ ഈ സാധനം ഉണ്ട്, ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക്ലെസ് ആയി. ഞാൻ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു. അതെ, ഒരു ഹയർ എൻഡ് ടോപ്പ് എൻഡ് ഒരു പ്രീമിയം കസ്റ്റമർ 1.65 ലാക്ക് 65,000 റുപ്പീസിന്റെ ക്ലോസറ്റ് ആണ്. IQ ടോയ്ലറ്റ്സ് ആണ് പറയാ. ഓ, ഇത് നമുക്ക് വരുന്നത് ഇലക്ട്രിക്കൽ കൺട്രോൾ കൂടിയാണ്. ആഹാ, ഓ, ഓട്ടോമാറ്റിക് ക്ലീനിങ് കാര്യങ്ങൾ നടക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ട്രിം ആണ് വരിക, ബാക്ടീരിയ ആന്റി ബാക്ടീരിയൽ ട്രിം ആണ് വരിക. ഇതിന്റെ കൂടെ നമുക്ക് വരുന്നത് കൺസോൾ ഉണ്ടാവും. എല്ലാ കാര്യം നമുക്ക് കൺസോൾ എല്ലാം ഇതിൽ ചെയ്യാം. ഇതിൽ ചെയ്യാൻ പറ്റും. ആഹാ, നമുക്ക് എവിടെയൊക്കെ സർവീസ് കൊടുക്കണ്ട സാർ? നമുക്ക് എല്ലാവിടെ സർവീസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വേറെ ബ്രാൻഡിനെ ആശ്രയിക്കില്ല. ഇപ്പൊ സപ്പോസ് ഇതിപ്പോ ഏത് ബ്രാൻഡിന്റെ ഞാൻ സാധനം കൊടുത്താലും ഞാൻ സർവീസ് ആ ബ്രാൻഡിൽ പോയി ചോദിച്ചോളൂ ഒരിക്കലും നമ്മൾ പറയില്ല. നിങ്ങൾ തന്നെ സർവീസ് 100% എന്റെ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയാണ്. ഞാൻ എനിക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ഫോർവേഡ് ചെയ്യാൻ പറ്റും, ഐ ഫോർവേഡ് ഇറ്റ് ടു ബ്രാൻഡ്. പക്ഷേ ഇൻ കേസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയില്ലെങ്കിൽ അത് ഞാൻ തന്നെ എന്റെ ആൾ വിട്ട് സർവീസ് ചെയ്യിപ്പിക്കും. അത് 60,000 ഇപ്പോൾ 1.5 ലക്ഷത്തിന്റെ ക്ലോസറ്റ് എടുത്താലും അത് അങ്ങനെ തന്നെയാണ് സാർ. ഒരു 6,000 റുപ്പീസിന്റെ ബേസിക് ക്ലോസറ്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്, അതിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. നമുക്ക് ഈ തരത്തിലുള്ള വാഷ് ബേസിൻസ് ക്യാബിനറ്റ്സ് ആണ് പറയാം. ഇപ്പോൾ വളരെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മുടെ. ഇത് നന്നായി മൂവ് ആവാനുള്ള വൺ ഓഫ് ദി മേജർ ഫാക്ടർ എക്കണോമിക്കൽ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമുക്കൊരു 6,500 റുപ്പീസ് നമുക്ക് ഒരു മിനിമം ഒരു വാഷ് ബേസിൻ കിട്ടും. ആ വാഷ് ബേസിൻ്റെ കൂടെ വാഷ് ബേസിൻ മാത്രമല്ല അതിന്റെ താഴെയുള്ള ഈ മൾട്ടിവുഡിന്റെ ക്യാബിനറ്റ് ഉണ്ടാവും, പ്ലസ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു മിറർ ഉണ്ടാവും. ഓ, ഈ മൂന്നും കൂടി ചേർന്നിട്ട് 6,500 വരും. ആ, ഇത് മൂന്നും കൂടെ? മൂന്നും കൂടെ. അപ്പൊ തുഷാർജി, ഞാൻ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സാധനമാണ് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. എനിക്കത് പൂർണ്ണമായിട്ട് വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങളുടെ സർവീസും കാര്യങ്ങളും പറഞ്ഞു, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാം, അഡ്വൈസുകൾക്കും വിളിക്കാം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു അദ്ദേഹം പറഞ്ഞ കാര്യവും തമ്മിൽ സിങ്ക് ആയി പോകുന്നതുകൊണ്ടാണ് വീഡിയോസ് പലപ്പോഴും പല ആൾക്കാരുമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇദ്ദേഹമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതൊന്നും സർവീസാണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് 100% എന്നല്ല നിങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ സർവീസ് 100%. അങ്ങനെയല്ല, അതാണ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. പ്രൊഡക്ട്സ് നമ്മുടെ കയ്യിലല്ല, മാനുഫാക്ചർ ചെയ്യുമ്പോൾ പല ഡിഫെക്ട്സ് സംഭവിക്കാം. നോട്ട് ഇൻ യുവർ ഹാൻഡ്, നോട്ട് ഇൻ മൈ ഹാൻഡ്. അതെ അതെ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ട് എന്നൊരു വിശ്വാസം കസ്റ്റമർക്ക് വേണം. ആ വിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിലേക്ക്, നമ്മുടെ പ്രൊഡക്റ്റിനെ എപ്പോഴും പലരും ചിന്തിക്കുക ഞങ്ങൾക്ക് പല സ്ഥലത്തു നിന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. സോ ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ്, പക്ഷേ എപ്പോഴും സർവീസ് നോക്കി തന്നെ പർച്ചേസ് ചെയ്യുക, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മുടെ തമ്പ്നെയിലിൽ കണ്ട പോലെ, അതായത് ഫ്ലഷ് ടാങ്ക് ഇല്ലാത്ത ഒരു ക്ലോസറ്റ്, അതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചത്.
നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ട എത്രമാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.